morning all of you. Prayer. Father, we thank thee for the night and for the pleasant morning light, for rest and food and loving care, and all that makes the world so fair. Help us to do the things we should, to be to others kind and good. In all we do, at work or play, to grow more loving every day. നമ്മുടെ പിതാവിനോട് നന്ദി പറയണമെന്നാണ് ഇതിന്. അതെന്നുവെച്ചാൽ നമുക്ക് നല്ലൊരു രാവ് തന്നതിനും അതുപോലെ സന്തോഷപ്രദമായ ഒരു പകല് തന്നതിനും അതുപോലെ നമുക്ക് വേണ്ടി വിശ്രമിക്കാനായിട്ടുള്ള സൗകര്യങ്ങളും അതുപോലെ നല്ല ഭക്ഷണങ്ങളും അതായത് നമ്മളെ നല്ല രീതിയിൽ സംരക്ഷിച്ചതിനൊക്കെയും അതുപോലെ നമുക്ക് നല്ലൊരു ലോകം തന്നതിനൊക്കെ നമ്മൾ ദൈവത്തിനോട് നന്ദി പറയണം. Next one, help us to do the things we should, to be to others kind and good. In all we do, at work or play, to grow more loving every day. നമുക്ക് ഓരോ വസ്തുക്കൾക്കൊന്നും സഹായിച്ചതിനൊക്കെ നമ്മൾ എന്ത് ചെയ്യാനും നമുക്ക് നല്ല രീതിയിൽ ചെയ്യാനും അതുപോലെ നല്ല ദയയിലും നല്ല രീതിയിൽ പെരുമാറാനൊക്കെ നമുക്ക് കഴിയുന്നതിനൊക്കെ ഏറ്റവും നമുക്ക് നന്ദി പറയാം. ഇൻ ഓൾ വി ഡു അറ്റ് വർക്ക് ഓർ പ്ലേ നമ്മൾ എല്ലാവരും ഒരുമിച്ച് ജോലി ചെയ്യുന്നതിനും അതുപോലെ ഒരുമിച്ച് കളിക്കുന്നതിനൊക്കെയും അതുപോലെ നല്ല രീതിയിലൊക്കെ നമ്മൾ വളരാൻ വേണ്ടി ദൈവം നമ്മളെ സഹായിക്കുന്നതിനൊക്കെ നമ്മൾ ദൈവത്തിനോട് നന്ദി പറയാം. എൻ്റെ ഉണ്ണികളെ ഈ പ്രയറ് രാവിലെ വീടുകളിലൊക്കെ എന്ന് വെച്ചല്ലാത്ത ഇനി അടുത്തത് ഒരു കമ്മ്യൂണിക്കേറ്റീവ് സ്കിൽസാണ്. നിങ്ങൾ കണ്ടാവില്ല ഒരു ബോയും ഒരു ഗേളും അവർ തമ്മിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ എന്ന് ടീച്ചർ പറഞ്ഞുതരല്ലോ. ഞങ്ങൾക്ക് ബോയ് ചോദിക്കണേ വേർ ഈസ് യുവർ സ്കൂൾ. അപ്പം എന്താ പറയുന്ന ഗേള് ഇറ്റ്സ് നിയർ ചർച്ച്. പള്ളിയുടെ അടുത്താണെന്നാണ് പറയുന്നത്. അപ്പോൾ ബോയ് വീണ്ടും ചോദിക്കണേ ഹൗ ഡു ഗോ ടു സ്കൂൾ. നീ എങ്ങനെയും സ്കൂളിലേക്ക് പോകണമെന്ന് പറയണേ. അപ്പോൾ കുട്ടി എന്താ പറയണേ ബൈ സ്കൂൾ ബസ്. ഞാൻ സ്കൂൾ ബസ്സിലാണ് പോണേന്നാണ് പറയണേ. ഇനി അതിൻ്റെ ഇടയിൽ ഒരു കോൺവെർസേഷൻ പ്രാക്ടീസ് ബോബിയും മോളിയും തമ്മിലുള്ളത്. ബോബി എന്ത് ചെയ്യണേ മോളോട് ചോദിക്കണേ വെൻ ഡിഡ് യു റീച്ച് ദ സൂ. നീ എപ്പോഴാണ് സൂവിൽ എത്തിച്ചേരാന്ന്. സൂ എന്ന് പറഞ്ഞാൽ എന്താണ് കാഴ്ച ബംഗ്ലാവ്. അപ്പോൾ മോളി എന്താ പറയണേ അറ്റ് 10 in the morning. രാവിലെ 10 മണിക്ക് എത്തുന്നാണ് മോളി ബോബിയോട് പറഞ്ഞത്. അപ്പോൾ ടീച്ചർന്ന് പറഞ്ഞുതന്ന പ്രയർ എൻ്റെ ഉണ്ണികൾ ചൊല്ലി നോക്കാം. അതുപോലെ കോൺവെർസേഷൻ പ്രാക്ടീസ് മനസ്സിലാക്കിയേക്കാം കേട്ടോ. അപ്പം നമുക്കിനി നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ഓക്കെ ബൈ.